അല്ല, ഈ ദേവസ്വം ബോർഡ് എന്ത് ഭാവിച്ചാണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംസ്ഥാന സർക്കാരും ശബരിമലയെ ഒരു കറവപ്പശുവായി കാണുന്നു എന്നതിൻ്റെ ഓരോരോ ഉദാഹരണങ്ങളാണ് ഓരോരോ ദിവസം വെളിവായിക്കൊണ്ടിരിക്കുന്നത്. ഈ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തേക്ക് പിണറായി ഭക്തനായിട്ടുള്ള ഈ എൻ വാസു വന്നപ്പോഴേക്കും ഇതാ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറിയുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. എന്തൊരു വിരോധാഭാസം, എന്ത് തെമ്മാടിത്തരമാണ് ഈ ദേവസ്വം ബോർഡ് ശബരിമലയുടെ കാര്യത്തിൽ കാണിക്കുന്നത്. ഓരോരോ കാര്യങ്ങളായി ഇങ്ങനെ പുറത്തു വരികയാണ്. ഇതൊന്നും അവരെ സംബന്ധിക്കുന്നിടത്തോളം ശബരിമല പരമപവിത്രമായിട്ടുള്ള ഭക്തരുടെ ഒരു സങ്കേതമാണെന്നുള്ള യാതൊരു ബോധ്യവുമില്ല. നേരെ മറിച്ച് അവരുടെ ഏറ്റവും വലിയ ബോധ്യം ശബരിമല സർക്കാരിനുള്ള ഒരു വരുമാന സ്രോതസ്സാണ് എന്ന് മാത്രമാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണ് ശബരിമലയിൽ ഒരു ഏറ്റവും കൂടുതൽ കായികമായി അധ്വാനിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവരെ നമുക്കറിയാം, ഡോളി തൊഴിലാളികൾ. നമുക്കറിയാം, പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും ശാരീരിക അവശതകളുള്ള ഭക്തരെ ചുമന്നുകൊണ്ട് പോകുന്ന ആ ഡോളി തൊഴിലാളികളോട് ദേവസ്വം ബോർഡ് കാണിക്കുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണെന്ന് തന്നെ നമ്മൾ പറയുന്നു. നിങ്ങൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്ന ഈ തലയിൽ ആൾതാമസമില്ലാത്ത ചില ആളുകൾ, പുതിയ പുതിയ ഓരോ പരിഷ്കാരങ്ങൾ ശബരിമലയിൽ നടത്തുന്നു. ശബരിമലയെ തകർക്കാൻ തന്നെയാണ് ഇവരുടെയൊക്കെ ശ്രമം. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏറ്റവും പുതിയതായി വരുന്ന ഒരു വാർത്തയനുസരിച്ച് ആളൊന്നിന് 200 രൂപ ഡോളികളിൽ നിന്നും നോക്കുകൂലി ഈടാക്കുവാൻ ദേവസ്വം ബോർഡിൻ്റെ തീരുമാനം. ശരിയാണ്, ഈ ഒരു കമ്മ്യൂണിസ്റ്റ് സംസ്കാരത്തിൽ നിന്ന് വന്ന എൻ വാസു, നിങ്ങൾക്ക് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് നിലപാടായിട്ടുള്ള ഈ നോക്കുകൂലി പരിപാടിയൊന്നും ശബരിമലയിൽ കാണിക്കേണ്ട കാര്യമില്ല. ശബരിമലയിലല്ല ആ പരിപാടി കാണിക്കേണ്ടത്. അതൊക്കെ നിങ്ങളുടെ തൊഴിലാളി സംഘടനകളോടൊക്കെ പറഞ്ഞിട്ട് വേറെ വല്ലയിടത്തും പോയി കാണിച്ചാൽ മതി. ഭക്തർ ചെകിടത്തടിക്കുന്ന കാലം വിദൂരമല്ലെന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കിക്കോണം. ശബരിമലയിൽ തീർത്ഥാടകരെ ചുമന്ന് മലകയറ്റുന്ന ഡോളി തൊഴിലാളികളിൽ നിന്നും നോക്കുകൂലി ഈടാക്കിയിരിക്കുന്നു ദേവസ്വം ബോർഡ്. ഓരോ യാത്രയ്ക്കും 200 രൂപ വീതം ഈടാക്കി ലക്ഷങ്ങളാണ് ബോർഡ് കൊയ്യുന്നത്. എന്നാൽ ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് അവർ ഒരു നമുക്കറിയാം സന്നിധാനത്തേക്കുള്ള കാനനപാതയിലൂടെ തീർത്ഥാടകരെ ചുമന്നുകൊണ്ടു പോകുന്ന ഈ ഒരു ആളുകൾക്ക് ഒരു താമസിക്കാൻ താൽക്കാലിക സൗകര്യം പോലും ഒരുക്കാത്ത ഈ വൃത്തികെട്ടവന്മാരാണ് ഇത്തരത്തിൽ ആ പാവപ്പെട്ട തൊഴിലാളികളുടെ വിയർപ്പിന് നോക്കുകൂലി എന്ന രീതിയിൽ ആളൊന്നിന് 200 രൂപ എന്ന തരത്തിലേക്ക് ഈടാക്കി ലക്ഷങ്ങൾ കൊയ്യുന്നത്. ഇതൊക്കെ ഇവന്മാർ എവിടേക്ക് കൊണ്ടുപോവുകയാണ്? ഇതൊക്കെ കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി പുട്ടടിക്കുകയാണ്? ആർക്ക് കൊടുക്കുകയാണ്? സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ നോക്കണം. അല്ലാതെ ശബരിമല തീർത്ഥാടകരെ ചൂഷണം ചെയ്തുകൊണ്ട് അവരുടെ സേവനം നടത്തുന്ന, അവിടെ ജീവിക്കാനെത്തുന്ന ഡോളി തൊഴിലാളികളെ പോലെയുള്ള അടിസ്ഥാന വർഗത്തോട് പോലും, വലിയ തൊഴിലാളി സ്നേഹമുള്ള ആളുകളല്ലേ, ഈ അടിസ്ഥാന തൊഴിലാളികളോട് പോലും നോക്കുകൂലി വാങ്ങിക്കുന്ന ശുദ്ധ തെമ്മാടിത്തരത്തിൽ നിന്ന് ദേവസ്വം ബോർഡ് പിന്മാറണം. അതിലെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ ഈ തൊഴിലാളികൾ തങ്ങളുടെ ചുമട്ടുകൂലി വർദ്ധിപ്പിക്കണമെന്ന് കുറെ വർഷങ്ങളായി ആവശ്യപ്പെട്ടിട്ടും അതിനോടൊന്നും അനുഭാവപൂർവ്വമായ ഒരു പരിഗണനയും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ആ ആവശ്യം തള്ളിക്കളയുകയും ചെയ്തിരിക്കുന്നു. മനുഷ്യനെ മനുഷ്യർ ചുമക്കുന്നു, അടിമത്തമല്ല. ശാരീരിക ബുദ്ധിമുട്ടുള്ള തീർത്ഥാടകർക്ക് ശബരിമല ദർശനം സാധ്യമാകുന്നത് തന്നെ ഡോളി എന്ന് വിളിക്കുന്ന ഇവരുള്ളത് കൊണ്ടാണ്. നമുക്കറിയാം, അധ്വാനിക്കുന്ന ഇവരെ അടിമകളായി കാണുന്നത് ഭക്തരല്ല, വിശ്വാസി സമൂഹമല്ല, നേരെ മറിച്ച് ദേവസ്വം ബോർഡും അധികാരികളുമാണ്. അതായത്, ചുമക്കാനുള്ള കസേര ബോർഡ് നൽകിയിരുന്ന കാലത്ത് ഇവരിൽ നിന്ന് ഫീസ് ഈടാക്കിയിരുന്നു. എന്നാൽ ഒരു കസേര അങ്ങോട്ട് ഡോളി, നമുക്കറിയാം, ഒരു കസേര 2 കമ്പിൽ വെച്ച് കെട്ടി 4 പേരാണ് ഈ ഭക്തരെ ചുമന്നുകൊണ്ട് പോകുന്നത്. ഈ മല കയറാൻ ഇറങ്ങാനും ബുദ്ധിമുട്ടുള്ള ഭക്തരെ ആ സമയത്ത് അവർക്ക് വേണ്ട കസേര നൽകുന്ന സമയത്ത് അവരിൽ നിന്ന് ഫീസ് ഈടാക്കിയിരുന്നു. ഇപ്പോൾ ഒരു സഹായം ഇവരൊക്കെ തന്നെയാണ് ഇപ്പോൾ ഡോളി കൊണ്ടുവരുന്നത്. ഈ ഡോളി തൊഴിലാളികൾ തന്നെയാണ്, ഈ ഡോളി തൊഴിലാളികൾ ഇവരെ തന്നെ ഡോളി തയ്യാറാക്കി കൊണ്ടുവരുന്നു. എന്നാൽ ഒരു സഹായവും അവർക്ക് ചെയ്യാതെ ഇവരുടെ വിയർപ്പിൻ്റെ ഓഹരി കൂടി ദേവസ്വം ബോർഡിൻ്റെ അധികാരികൾ വാങ്ങുന്നു. അത് വാങ്ങി പുട്ടടിക്കുന്നു. എന്തൊരു തെമ്മാടിത്തരമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കാട്ടുന്നത്. ഒരു തീർത്ഥാടകനെ കൊണ്ടുപോയാൽ 200 രൂപ ദേവസ്വത്തിൽ അടയ്ക്കണം. എന്തിനാണ് 200 ആക്കിയത്? അവർക്കാകെ കിട്ടുന്നത് 700 രൂപയാണ്. ഒരു തീർത്ഥാടകനെ മല കയറ്റി പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് എത്തിക്കുന്നതിനും തിരിച്ചും അവർക്ക് ലഭിക്കുന്നത് ഓരോ നടത്തത്തിനും, നമുക്കറിയാം, ആ ഒരു കാനനപാതയിൽ കുത്തനെയുള്ള കയറ്റത്തിലൂടെയൊക്കെ നടത്തുന്ന അവർ അവിടെ ചെല്ലുന്നതിന് 700 രൂപ മാത്രമാണ് കിട്ടുന്നത്. നമുക്കറിയാം, ഇങ്ങനെ ഉള്ള 700 രൂപ എന്ന വരുമാനത്തിൽ നിന്ന് ഒരു യാത്രയിൽ 200 രൂപ ദേവസ്വം ബോർഡിന് അടയ്ക്കണമത്രേ. ഇതിനൊക്കെ തെമ്മാടിത്തരം എന്താണത്? എന്ത് ഭാഷയിലാണ് നമ്മൾ പറയേണ്ടത്? നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെ ഒരു ദിവസം 50,000 രൂപയാണ് ദേവസ്വം ബോർഡ് കൈക്കലാക്കുന്നത്. ശുദ്ധ തട്ടിപ്പും തെമ്മാടിത്തരും. 50,000 രൂപ
പാവപ്പെട്ട അടിസ്ഥാന വർഗമായിട്ടുള്ള ഡോളി തൊഴിലാളികളുടെ വിയർപ്പിൽ നിന്നും അടിച്ചു മാറ്റിയെടുക്കുന്നു എൻ വാസുവിന്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ്. നമുക്കറിയാം ഇത്രയും വരുമാനം നൽകുന്ന 2000 തൊഴിലാളികൾക്ക് കിടക്കാനായി ഒരു ചെറിയ പന്തൽ മാത്രമാണ് നൽകിയിരിക്കുന്നത്. അവർക്ക് അടിസ്ഥാനപരം അവരെന്താ മനുഷ്യരല്ലേ, അവരെ അടിമകളായി കാണുന്നത് ഭക്തരും വിശ്വാസികളും ഒന്നുമല്ല, നിങ്ങളാണ് ദേവസ്വം ബോർഡ്, നിങ്ങളാണ് ദേവസ്വം ബോർഡിന്റെ അധികാരികളെ, ഭരണ തലപ്പത്തിരിക്കുന്നവരെ. നാണമില്ലേ, നാണമില്ലേ എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു തീർത്ഥാടകനെ 4 ചേർന്ന് മലയിൽ കൊണ്ടുപോകുമ്പോൾ ഒരാൾക്ക് കിട്ടുന്നത് 700 രൂപയാണ്. അതിൽ നിന്നാണ് 200 രൂപ ഇവർക്ക് ദേവസ്വം ബോർഡിലേക്ക് അടക്കേണ്ടത്. 5 മുമ്പത്തെ ഈ കൂലി പുതുക്കാനും ഇതുവരെ ദേവസ്വം ബോർഡ് തയ്യാറായിട്ടില്ല. ശബരിമലയെ തകർക്കുക, ശബരിമല സർക്കാരിന്റെ വരുമാന സ്രോതസ്സായിട്ടുള്ള ഒരു കറവ പശുവാണെന്ന് മാത്രം കരുതുന്ന ഇത്തരത്തിലുള്ള ചില നികൃഷ്ട ജന്മങ്ങളെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്ത് നിന്നും പടിയടച്ച് പിണ്ടം വെച്ചില്ലെങ്കിൽ ദേവസ്വം ബോർഡ് ശബരിമല എന്നൊരു സംവിധാനത്തെ നശിപ്പിക്കാനുള്ള, ഭരിക്കാനല്ല നശിപ്പിക്കാനുള്ള ഒരു സംവിധാനമായി മാറും. നമുക്കറിയാം ശബരിമല ക്ഷേത്രത്തെയെങ്കിലും ഈ കാട്ടാളന്മാരുടെ കയ്യിൽ നിന്ന്, ഈ കൊള്ളക്കാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കണം. ജസ്റ്റിസ് N.V. രമണ പറഞ്ഞതുപോലെ അവിടെ ഭരണത്തിനായി തിരുപ്പതി ഗുരുവായൂർ പോലെയുള്ള ഭരണത്തിനായി ആ ക്ഷേത്രങ്ങളുടെ ഭരണം നടത്തുന്ന അതേപോലെയുള്ള ഒരു പ്രത്യേക കമ്മിറ്റി സമിതി രൂപീകരിക്കണം, പ്രത്യേക നിയമനിർമ്മാണം നടത്തണം. ഇവന്മാർക്കൊക്കെ ഈ പെണ്ണുങ്ങളെ, അതായത് സ്ത്രീകളെ, അതായത് യുവതികളെ കയറ്റാൻ മാത്രം ാണ് ശബരിമലയിൽ ഇത്ര വലിയ ആവേശം. ഈ ആവേശം ഒന്നും അവിടുത്തെ അടിസ്ഥാന സൗകര്യം ഒരുക്കാനില്ല, ഭക്തർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനില്ല. അത് മാത്രമാണോ ഈ ഏറ്റവും താഴേക്കിടയിൽ കിടക്കുന്നത്. നമുക്കറിയാം സന്നിധാനത്തൊന്നും പമ്പയിലേക്കുള്ള ദൂരം, ആ ഒരു വഴിയൊക്കെ അറിയാം, അവിടെ പോയിട്ടുള്ള ആളുകൾക്കറിയാം. ഈ ഡോളി തൊഴിലാളികൾ എത്ര അധ്വാന കായിക അധ്വാനമുള്ള ജോലിയാണ് എടുക്കുന്നത്. അവരുടെ വേർപ്പിൽ, അവരുടെ വേർപ്പിൻ്റെ ഉപ്പിൽ നിന്നും കഞ്ഞിയിലൊഴിച്ച് കുടിക്കുക, അവരുടെ വേർപ്പ് തന്നെ നക്കിക്കുടിക്കുന്ന തരത്തിലേക്ക് ചെറ്റത്തരം കാണിക്കുന്ന ഈ ദേവസ്വം ബോർഡിൻ്റെ ചില തലപ്പത്തിരിക്കുന്ന ചില ആളുകളെ അടിച്ച് പുറത്താക്കണം സന്നിധാനത്ത് നിന്നും, ശബരിമലയിൽ നിന്നും, ശബരിമലയുടെ ഭരണ സമിതിയിൽ നിന്നും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.